നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ് മലയാളത്തിന്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഞങ്ങൾ കണ്ട നമ്മുടെ പുറകെ കിടക്കുന്ന ബോട്ടിനകത്ത് പോയി കുറച്ച് മീൻ പിടിക്കാനുള്ള പരിപാടി ഇറങ്ങിയൊക്കെയാണ്. അപ്പം ബോട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി ബോട്ടിൽ കാണാം. അപ്പൊ നമ്മള് വെളുപ്പിനെ വളർത്തി പോകാനായിട്ട് പോവാ. രാവിലെ 6 മണിക്ക് വള്ളം നീരിലിറക്കൂന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ലേറ്റായി, പണിക്കാരെല്ലാം അവിടെ റെഡി ആയിട്ട് നിൽക്കുക ആഹാരവും സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, 5:30 ആകാൻ പോന്നു. 6 മണിക്ക് വള്ളത്തിന്റെ അടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു. വള്ളത്തിൽ കയറിയാണ് ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ തനതായ സ്റ്റൈലിൽ ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാം. ഒരുപാട് ആൾക്കാർ ഓൾറെഡി പോയ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങളിപ്പോ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഞങ്ങളൊരു 6 പേരോളം ഉണ്ട്. അപ്പൊ എല്ലാരും അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പം പോകുന്ന വള്ളത്തിൽ കഴിക്കാനായിട്ട് കപ്പയും ബീഫും പിന്നെ നമ്മളെ ചിക്കൻ ബാർബിക്യൂ ഒക്കെ എടുത്തു. നാട്ടിൽ വള്ളത്തിൽ പോകുന്നവര് ഇങ്ങനെയൊന്നുമല്ല, അവര് കടലിൽ നിന്ന് തന്നെ മീൻ പിടിച്ച് കറി വെച്ച് കഴിക്കുക. പക്ഷെ ഈ വള്ളത്തിൽ കറി വെക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റ് ആയതുകൊണ്ട് അവന്മാരെല്ലാം തെറിയും വിളിയും കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് വള്ളത്തിൽ ചെന്നിട്ട് നിങ്ങൾ ബാക്കി വിടുകയാണ്. ഞങ്ങളിപ്പോ നമ്മുടെ ഹാർബറിൽ എത്തി. ഇതേണ്ട ബോട്ട് റെഡിയാണ്. പിന്നെ ഫുഡെല്ലാം പുറകെ കയറ്റുക. കയറ്റിയോ ഫുഡെല്ലാം കയറ്റിക്കോ. ഒരു ലോഡ് ബിരിയാണി ആയിട്ട് ഒരുത്തം പോവാ. ഇയാളെ ബോട്ട് സെറ്റായി കിടക്കുന്നുണ്ട്. ബോട്ടിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാമെന്നാണ്. വെള്ളം പോകാനായിട്ട് ഇടന്ന് വെള്ളം വെച്ചോണ്ടിരിക്കാണ്. ആൾക്കാരെല്ലാം കയറി. അവര് വരുവാ, രണ്ടുപേരും കൂടെ മറ്റേ ലൈസൻസ് എടുക്കുക. ടീം സ്ക്വയർ ടെയിൽ ആണ് നമ്മുടെ വള്ളത്തിന്റെ പേര് കേട്ടോ. വള്ളത്തിലോട്ട് എത്ര മീൻ പിടിക്കാനുള്ള ഫിഷ്, മീൻ പിടിക്കാനുള്ള ചൂണ്ടകളെ മുമ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ സെറ്റാണല്ലോ. സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി മീൻ കണ്ടുപിടിക്കാനുള്ള മെഷീനാണ്. ഓ, ഇത് മീനെ വെടിവെച്ചിടാൻ പറ്റും. ബോട്ടിനകത്ത് തന്നെ പുള്ളി ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവളെ കയറ്റുന്നത്. നമ്മുടെ വള്ളം പുറപ്പെട്ട് വേണ്ട ഉൾക്കായലിലേക്ക് ലക്ഷ്യമാക്കി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ്ഥാന മീൻപിടുത്തക്കാരനാണ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. വേണ്ട നടത്തൊരു ആസ്ഥാന മീൻപിടുത്തക്കാരൻ. ഈ പണ്ട് വള്ളത്തിൽ കയറിയിട്ടാൻ കൊണ്ടുപോയി കിട്ടുന്ന ആളാ. ആ മേളിൽ ഇരിക്കുന്നതാണ് സെബിച്ചേട്ടൻ. കഴിഞ്ഞ വട്ടം നിങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞാൽ രാറ്റ കാണിക്കുന്നത് സെബിച്ചേട്ടൻ. അതിന്റെ താഴെ ഇരിക്കുന്നത് മാത്യുചേട്ടൻ, വയനാടുകാരനാണ്. അപ്പുറം ഇരിക്കുന്ന അയച്ചേട്ടൻ, ഇത് നമ്മളെ മുത്ത് റേച്ചേട്ടൻ. അത് ബിബിൻ്റെ അത് മീന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നേക്കവൻ. അത് എന്നെ ആരാത് ഇവന്റെ പേരെന്നാ. ആ ഏട്ടാ, ഞങ്ങള് ഫിഷിങ് മീൻ പിടിക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങാൻ പോവാം. പുള്ളി എന്നാ ചെയ്യാൻ പോകുന്നു. ഇതെന്നാ സെറ്റപ്പ്? ഓ, ഞങ്ങള് പോയ വെള്ളത്തിയിട്ട് അതെന്തിനുള്ള പരിപാടിയാണെന്ന് അറിയത്തില്ല. എന്തായാലും പുള്ളി ഒരു സാധനം ഇറക്കി വിട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെയാണ് തമ്പടിക്കാൻ പോകുന്നത്. ഏകദേശം നടുക്കെത്തിയിട്ടുണ്ട് കേട്ടോ. നടുക്കൊന്നല്ല, അതെ കടലിൽ ഉണക്കി വീണ്ടും കിടപ്പുണ്ട്. പക്ഷെ ഇത് കടലല്ല, ലേക്കാണ്. ലേക്ക് ഇതാണ് ഉണ്ടാരിയോ ലേക്ക്. കണ്ടാ വിചാരിക്കും കടലാന്ന് ഇരിക്കില്ലേ, പക്ഷെ ഇത് കടലല്ല, ഇത് വെറും ഒരു ലേക്ക് മാത്രമാണ്. പക്ഷെ ഇതിന്റെ എൻഡില് അപ്പുറം US അല്ലേ, അപ്പുറം US ആണ്.
ന്യൂയോർക്ക്. ഓ രണ്ട് സൈഡും വരെ പോയിട്ടുണ്ട് അല്ലേ. നമ്മൾ ചൂണ്ടയിടുന്ന സൈഡിലേക്ക് വേറെ വണ്ടിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് സൈഡിലേക്ക് അവർ ഓടിയിട്ടുണ്ട്. പിന്നെ ഫിഷ് നമ്മൾ പിടിക്കാനൊന്നും വേണ്ട, അവർ തന്നെ പിടിച്ച് നമുക്ക് തരും, കാശ് കൊടുത്താൽ മതി. ഓൾറെഡി എല്ലാം സെറ്റാണ്, അവർ വേണ്ട ഫിഷിംഗ് തുടങ്ങും. ഇതിനകത്ത് എന്തോ കാണിക്കുന്നുണ്ട്. ഈ ഇതൊക്കെ വെച്ച് ഒരു മെയിൻ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പിന്നെ അപ്പുറത്തേനകത്ത് ഓരോ ഫിഷിംഗ് സോണുകളാണ് കാണിക്കുന്നത്. നമ്മുടെ ചൂണ്ട ഇട്ട് വെച്ചിരിക്കുന്നത് ഈ ചൂണ്ട സാധനം കണ്ടോ, എത്ര മീറ്റർ വരെ ഇത് പോയിട്ടുണ്ടെന്ന്, അതായത് നൂല് എത്ര മീറ്റർ വരെ പോയിട്ടുണ്ടെന്ന് ഇതിനകത്ത് കാണാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഇതിനകത്ത് നോക്കും എത്ര മീറ്റർ താഴെയാണ് മീനുള്ളതെന്ന് നോക്കിയിട്ട് അത്രയും മീറ്റർ താഴെയാണ് ഈ സാധനം ഇടുന്നത്. അപ്പോൾ ഈ സാധനമാണ് ഇതിൻ്റെ വെയിറ്റും കൊണ്ട് താഴോട്ട് പോകുന്നത്, എത്ര താഴെ കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് കുറച്ച് വെയിറ്റ് സെറ്റ് ചെയ്യാറുണ്ട് ഈ സാധനത്തിൽ. ഈ സാധനത്തിൽ വെയിറ്റാണ് വെയിറ്റ് ഉണ്ടോ, ഈ സാധനം ഇപ്പോൾ താഴെ ഇടുന്നുണ്ട്. ആ പോകണം പോകണ്ട, ഇതിനകത്തമാർ താപ്പോട്ട് ഇറക്കി വിടാണത്. ഇപ്പം ഉണ്ടോ 100 ഫീറ്റാട്ടോ, ഇത് മീറ്റർ അല്ല, 100 ഫീറ്റ്, 101 അടി, 101 അടിയാണ് താഴോട്ട് പോയേക്കുന്നത്. ഒരടിയിൽ പോയാലേ മീൻ കിട്ടുള്ളൂ. ഒരുപാട് എല്ലാ ചൂണ്ടയും ഇതേ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. 1, 2 ഇവിടെ 3, അവിടെ 2 എണ്ണം ഇട്ടു, അവിടെ 3, 5, 8 എണ്ണം ഇട്ടു. ഓ മൊത്തം 10 ചൂണ്ടയാണ്, നമ്മൾ 10 ചൂണ്ട ഇടുന്നുണ്ട്. ഒരു ബോട്ട് അതുവഴി പറന്ന് വരുന്നുണ്ട്. രാവിലെ മീൻ പിടിക്കാനുള്ള ധൃതിയിൽ ഉറക്കത്തിൽ നിന്നപ്പോൾ കാലി കിടക്കുന്നുണ്ട്. 2 പൈസ തോന്നുന്നു വെള്ളം, ഒരു ഒരു ഭൂമിയുടെ വെള്ള സോക്സ് ഒരു കറുപ്പ് വന്നു. അവൻ മറന്നു പോയിട്ടോ, തിരക്കിനിടയ്ക്ക് മറന്നു പോയതാ. കൈകോപ്പിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ, കൈകോപ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം മീൻ കിട്ടണം. അവിടെ ഫസ്റ്റ് ഫിഷ് ഇട്ടിട്ടുണ്ട്. ചേട്ടാ നമ്മള് അവരെ എന്നെ പിടിപ്പിക്കടപ്പാണ്. പറയുന്ന കണക്കൊന്നും അല്ലോട്ടോ, നല്ല വാടാ. ഈസി പണിയൊക്കെ അവന്മാർ ചെയ്തിട്ട് കഷ്ടപ്പാടുള്ള പണിയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണല്ലോ. മീൻ കിടന്ന് കൊത്തുന്നുണ്ട്. മീൻ വരണ്ട, മീൻ വരണ്ട, മീൻ വരണ്ട. നോ നോ നോ, ദേ വരുന്ന, ദേ വരണ്ട, വരണ്ടടാ മോനെ, വരുന്നടാ മീൻ, ചെയ്യാ വരുന്നടാ. മാൻ ഒരെണ്ണം നമുക്ക് ആദ്യമേ കിട്ടി. ഓക്കെ ഓക്കെ, വരട്ടെ 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 വരട്ടെ. ചേട്ടാ പോളി സാധനം. ഓ ചേട്ടൻ ആദ്യമായിട്ട് മീൻ പിടിച്ചിരിക്കുകയാണ്. ഞാനത് ഇട്ട് വരും, ഇട്ട് വരും. ചേട്ടൻ ആദ്യമായി ഫിഷിനെ പിടിച്ചിരിക്കുകയാണ്. ഒരു മീൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഇനി മീനെ വെച്ചുള്ള ഫോട്ടോ എടുപ്പ് പ്രകസനം നടന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രകസനം എത്ര ഫോട്ടോഗ്രാഫറാ നോക്കി. അടുത്താളെ വരട്ടെ. അടുത്ത അങ്ങനെ എല്ലാരും ഫോട്ടോക്ക് പോസ് ചെയ്യാണ്. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ മീൻ കിട്ടിയാ മതി എന്താന്ന് പറഞ്ഞാലും. അടുത്താളെ മാധ്യ ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കാണ്. ബോട്ടിന്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങാം, എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണല്ലോ. ഇറങ്ങി കഴിഞ്ഞാല് അത്യാവശ്യം ഒരു ലിവിങ് സെറ്റപ്പ് ഉണ്ട് ബോട്ടിനകത്ത്. അതേപോലെ ചൂണ്ടകളും കാര്യങ്ങളെല്ലാം ഇരിക്കുക. ഓ ഇതെന്നിങ്ങനെ ബോട്ട് സെയിൽ ചെയ്ത് പോകുന്നൊക്കെ കാണാൻ പറ്റും. അതിനകത്ത് തന്നെ ചെറിയൊരു വാഷ്റൂം ഉണ്ട്. ഓക്കെ
ചെറിയൊരു വാഷും സെറ്റപ്പും കംപ്ലീറ്റ് ചൂണ്ട സെറ്റപ്പ് കേട്ടോ. എന്ത് ടൈപ്പ് ചൂണ്ടയാണോ? അടുത്ത മീൻ കിട്ടിട്ട് നമുക്ക് അടുത്ത മീൻ നമ്മുടെ റൈച്ചേട്ടനാണ്. റൈച്ചേട്ടനാണ് അടുത്ത മീൻ വലിച്ചു കയറ്റുന്നത്. വലിക്ക ചുറ്റ് റൈച്ചേട്ടാ ചുറ്റ്. ഏ എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചാ മണിയാണല്ലോ. ഏ ഒരേ നേരം മതി ഞാൻ കേട്ടോ. ഇങ്ങനെ ഡാൻസ് കളിക്കണം ഞങ്ങള് ചുറ്റപ്പ. ഞങ്ങള് പെട്ടെന്ന് അയ്യോ ആ മീൻ പോയി കേട്ടാ. ഇവര് ഇമ്മാര് രണ്ടുപേരുടെ കാളി. ഏ അവൻ തെറി വിളിക്കണ്ട് ഇപ്പൊ മീൻ. ഏ ജിനീഷ് ഇവനാണ് മീൻ കളഞ്ഞത്. നീ ഇവനാണ് മീൻ കളഞ്ഞത്. ആ പുള്ളി മര്യാദക്ക് പിടിച്ചോണ്ടിരുന്ന മീൻ അമ്മന്ന് കളഞ്ഞു. ആ അന്നോ ഞങ്ങടെ രണ്ടാമത്തെ മീൻ അങ്ങനെ കൈവിട്ട് പോയിരിക്കയാണ്. അടുത്ത 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 ഫിഷ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് ലൂസി എല്ലും ബിപിൻ രാജനാണ് ഇപ്പൊ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ബിപിൻ രാജൻ വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രൊഫഷണല ഇവൻ മീൻ പിടുത്തക്കാരനാ. സാധനം വരണ്ട ചുറ്റടാ ചുറ്റടാ പൊളപ്പ സാധനോ. നേരത്തെ ഇട്ടതിനെക്കാട്ടി ഇച്ചിരി ചെറുതാ പ്രോബ്ലം. വീണ്ടും വീണ്ടും ജിനീഷിന്റെ കയ്യിലാണ് പന്ത് വന്നിരിക്കുന്നത്. നേരത്തെ ഒരു മീൻ കളഞ്ഞവനാണ് അവൻ. അവൻ വീണ്ടും മീൻ കിട്ടിയിരിക്കുകയാണ്. ഈ പ്രാവശ്യമെങ്കിലും ഈ മീനെ കരക്കയറണം ജിനീഷേവി. ഇവന് അടുത്തൊരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. രണ്ടാമത്തെ മീനാണ് ഇവൻ കളഞ്ഞിരിക്കുന്നത്. ഇനി ജിനീഷിന് ചാൻസ് ഇല്ല. ഇവനെ ഔട്ടാക്കിയിരിക്കുകയാണ് ഈ കളിയിൽ നിന്ന്. ഇവന്റെ ചമ്മിയ മോഹം കണ്ടോ. രണ്ട് മീനും കൊണ്ട് കളഞ്ഞിട്ടിരിക്കണ്ടോ. ഞങ്ങളെല്ലാം ഇവിടെ തെറി പറഞ്ഞ ഓക്കെ 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 ആ ഓക്കെ. അമ്മാവൻ പിടിച്ചിട്ടുണ്ട്. അമ്മാവൻ പിടിച്ചിട്ടുണ്ട്. അമ്മാവനും കളഞ്ഞു. മീൻ പിടിക്കാൻ വന്ന ടീംസ് അല്ല നേട്ട വെള്ളവും കുടിച്ച് ഇവിടെ ഇരുപ്പാ. ഇവര് മീൻ പിടിച്ച് എന്നാ കൊണ്ടുപോകാന്നുള്ള രീതിയില് എല്ലാം കരക്കേറിപ്പുണ്ട്. രണ്ട് മീൻ കിട്ടിയപ്പോ തന്നെ എല്ലാത്തിന്റെ അടപ്പളായി. മിക്കവാറും ഈ ബോട്ട് ഒഴുകി ഒഴുകി അമേരിക്ക ന്യൂയോർക്കിൽ ചെല്ലും തോന്നുന്നു. ഇപ്പൊ നേരെ അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. മീൻ കിട്ടിയാലും ഇല്ലേലും നമ്മള് വന്ന കാര്യം നടക്കുക. കപ്പയുമായിട്ട് മതി ചേട്ടൻ. അടുത്ത അത് അജിച്ചേട്ടനാണ്. അജിച്ചേട്ടൻ അടുത്ത മീൻ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അജിച്ചേട്ടൻ. ആ അജേട്ടാ അങ്ങനെ ടൈറ്റ്. ആ അതെ അജിച്ചേട്ടൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയാണ് ഈ മീനെ ഞങ്ങള് വിട്ട് കളയത്തില്ല എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. അതെ അതെ അതെ. മീനിന്റെ വാ തുറന്നു കേട്ടോ. ഓ അടിപൊളി അടിപൊളി അടിപൊളി. ആ അപ്പൊ നമുക്ക് അടുത്ത മീൻ കിട്ടിയിരിക്കുകയാണ്. അതെ മത്ജേടൻ കുറ്റി എടുക്കാതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിർത്തരുത് നിർത്തരുത്. ഓ അത് അങ്ങ് അടക്കുക വലിച്ചെടുത്ത മത്ജേടാ. ആ സാധനമുണ്ട്. ജിനീഷിന് ഒരെണ്ണം കിട്ടി. ജിനീഷിന് ഒരെണ്ണം കിട്ടിയിരിക്കുകയാണ്. ആ ജിനീഷിന് ഒരെണ്ണം കിട്ടി. ജിനീഷിന് ഒരെണ്ണം കിട്ടി. അവനവന്റെ വിഷമം തീർത്ത്. ആ പിടിച്ച് വലിച്ച് കേറ്റ് പാപ്പാ. ഈ എന്ത് കാണിക്കുന്നേ. വലിച്ചേട്ടാ
ചമ്മ്യ മൂഞ്ചിയെ പറ അയ്യയ്യയ്യേ നീ വെറുതെ ചുറ്റിക്കൊണ്ടിരിക്കണാ നീ എന്തിനാ വിട്ട എന്നാലും മീനെ ഞങ്ങള് കണ്ണി കണ്ണി കണ്ടല്ലോ എന്നിട്ട് കളഞ്ഞില്ലേ നീ പണിക്കാരെ കൊള്ളാത്തോണ്ട് ഞങ്ങള് ഈ പണിക്കാരനെ കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മീൻ പിടിപ്പിക്കുകയാണ്. അതേ നടപടി ഉള്ളൂ, നമ്മളെ കൂട്ടത്തിലെ പണിക്കാരെല്ലാം മീൻ കളയുകയാണ്. അതുകൊണ്ട് ഞങ്ങള് പ്രൊഫഷണൽസിനെ കൊണ്ട് മീൻ പിടിപ്പിക്കുകയാണ്. ഇപ്പൊ അവൻ പിടിച്ചാലേ അടക്കത്തുള്ളൂ, നമ്മൾ പിടിച്ചാൽ നടക്കത്തുമില്ല. അറിയില്ല താനം വന്നു താനം വന്നു. ഓ ഗുഡ് മാൻ, ഗുഡ് ഷോട്ട് മാൻ. ചെയ്തിന് കിട്ടിയേക്കുന്ന ഏകദേശം 500 മീറ്റർ അല്ലെങ്കിൽ ജെയ്സനും അടുത്തിട്ട് ഇതാ സെമി ചേർന്ന് ഹെൽപ്പ് ചെയ്യുന്നു. 3 പേരുടെ ഹെൽപ്പിങ്ങിലൂടെ ഏകദേശം 500 മീറ്റർ അകലെ മീൻ പിടിച്ച് എല്ലാരും ടയേർഡായി. ഒരു പരുവമായിട്ടിരിക്കും. 6 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 4 മണിക്കൂർ ആയപ്പോ എല്ലാത്തിലേക്കും വാള് വെക്കണോ വേണ്ടെന്ന് ആലോചിച്ചു. എനിക്കിനി പറക്കാൻ കിളികളൊന്നും ഇല്ലെന്നും പറഞ്ഞു റേറ്റ്. എല്ലാരും കിടന്ന് ഉറങ്ങിയാ കൊള്ളാന്നുള്ളത് താഴെ നോക്കി അവിടെ കിടന്നു. ആർക്കൊരു ഉഷാറില്ലേ പോലീസുകാരൻ അവിടെ കിടന്ന് അടിക്കുക കേട്ടോ, അടിക്കാം അടിക്കുക. ഇപ്പൊ കൊള്ളോ അതന്നെ തന്നെ. നമുക്ക് ഇതുവരെ 8 മീൻ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ 8 മീനില് ഞങ്ങളാണ്ട പുള്ളി അവര് തന്നെ നമുക്ക് വൃത്തിയാക്കി തരും. അതിനുള്ള സ്റ്റാൻഡൊക്കെ ഇവിടെ പിടിപ്പിച്ച് ഇപ്പൊ പുള്ളി വൃത്തിയാക്കാനായിട്ട് പോവാ. 8 മീനും എടുത്ത് വൃത്തിയാക്കി തരാൻ പറഞ്ഞു. ഫിഷിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ തിരിച്ച് കരയിൽ എത്തിയിരിക്കുകയാണ്. ബോട്ടുകളുടെ ഒരു വലിയൊരു കേന്ദ്രമാണ്. അപ്പൊ ഞങ്ങൾ 6 മണിക്കൂർ കടലിൽ പോയി കഷ്ടപ്പെട്ട് സോറി കടലല്ല ലേക്കിൽ പോയി കഷ്ടപ്പെട്ടിട്ട് 6 മീനെ കിട്ടിയിട്ടുണ്ട്. സോറി 8 മീനെ കിട്ടി. 8 മീനുമായി ഞങ്ങൾ വീണ്ടും കരയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ അടിപൊളി ബോട്ട് കിടക്കും. ഇതാണ് നമ്മൾ പോയ ബോട്ട്. ഇവിടെ ഇപ്പൊ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് 6 മണിക്കൂറത്തെ പരിപാടിക്ക് 8 പേരുള്ളതുകൊണ്ട് $1000. 6 മണിക്കൂർമാർ കൊണ്ടുപോയി മീനൊക്കെ പിടിച്ചിട്ടുണ്ടരും. തൊട്ടപ്പുറത്തെ പോലീസ് ബോട്ടുകാരും വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം ബോട്ട് തന്നെ ഇപ്പുറത്തെണ്ണം കിടപ്പുണ്ട്. കുറച്ചുകൂടെ അടിയിലോട്ടാണ്, അതിന് മേളിലോട്ട് ഇച്ചിരി പൊക്കം ഉണ്ടെന്നേ ഉള്ളൂ. ഇതേ സെയിം ബോട്ട് തന്നെയാണ്.
അപ്പോൾ 6 മണിക്കൂർത്തെ പരിപാടി എല്ലാം കഴിഞ്ഞത് ഇവിടെ പോർട്ട് ക്രെഡിറ്റ് മിസ്സസ് ആഗയിലാണ് ഞങ്ങൾ തുടങ്ങിയത് പോലീസുകാർ ഈ ബോട്ടുകാരെ പുള്ളി ചെയ്തെന്ന് തോന്നുന്നു അപ്പൊ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് നിരാശരായ 8 മീനുമായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അതെ 8 പേര് പോയപ്പോ 8 മീൻ പിടിച്ചു എല്ലാവർക്കും ഒരേ മീൻ വെച്ച് കിട്ടി അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.